നമസ്കാരം. അച്ഛന്റെയും അമ്മയുടെയും ഇളയപുത്രൻ, വാത്സല്യ നിധിയായ ഇളയപുത്രൻ. ഇപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സകലമാന കാര്യങ്ങളിലും അച്ഛനും അമ്മയുമൊക്കെ സമ്പൂർണ്ണ പിന്തുണയായിരുന്നു ബിനീഷ് കോടിയേരി മോനെ കൊടുത്തിരുന്നത്. ബിനോയ് കോടിയേരിയേക്കാളും ഒരുപാട് സ്നേഹവും വാത്സല്യവും ഒക്കെ ഇളയ മകന് കിട്ടുക, ഇപ്പോൾ ഇളയ മക്കൾക്കാവുമ്പോൾ കുറച്ച് സ്നേഹവും മറ്റു കാര്യങ്ങളും കരുതലും ഒക്കെ കൂടുതൽ കിട്ടും എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അത് ആ രീതിയിൽ തന്നെ നമുക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ ഈ വാത്സല്യം എല്ലാം, പണ്ട് ഒരു കഥയുണ്ട്, ഒരു അമ്മയുടെ കഥയുണ്ട്. അതായത് ഒരു അമ്മ മകനെ എന്ത് തെറ്റ് ചെയ്താലും മകനെ ന്യായീകരിക്കും അമ്മ. അങ്ങനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് അവസാനം മകൻ വലിയൊരു ക്രിമിനലായി വന്നു. മകൻ ക്രിമിനലായി വന്നപ്പോൾ പോലീസുകാർ അവനെ അവസാനം എന്തൊക്കെയോ കൊലപാതകത്തിനൊക്കെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അവസാനത്തെ ആഗ്രഹം അമ്മയെ കാണണമെന്നായിരുന്നു. അമ്മയെ കണ്ട ഉടനെ ആ മകൻ കൈ നിവർത്തി അമ്മയുടെ ചെകിട്ടത്ത് ഒരു അടി കൊടുക്കുകയായിരുന്നു ചെയ്തത്. അമ്മ പണ്ട് എന്നെ എല്ലാ കാര്യത്തിനും പ്രോത്സാഹിപ്പിക്കുകയും ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ ഗുണദോഷിക്കാതിരിക്കുകയും അത് ചിരിച്ചു തള്ളുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു കൊലപാതകയും ഒരു ക്രിമിനലുമായി മാറിയത്. അതിനുള്ള എന്റെ ശിക്ഷയാണ് ഇത് എന്ന് പറഞ്ഞ് അമ്മയുടെ ചെകിട്ടത്തടിച്ച മകന്റെ കഥ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. മക്കളായാലും ഒന്നേയുള്ളെങ്കിലും ഒലക്കക്കടിച്ച് വളർത്തണം എന്ന ആ കേരളത്തിന്റെ പാരമ്പര്യം, ആ കേരളത്തിന്റെ സംസ്കാരം നമ്മുടെ കുട്ടികളെ വളർത്തി വലുതാക്കുന്നതിൽ അത് വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. എന്തായാലും ബിനീഷ് കോടിയേരിക്ക് അമ്മയെ കാണണം, ബന്ധുക്കളെ കാണണം എന്ന ആഗ്രഹമാണ്. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം ബിനീഷിന്റെ സഹോദരൻ ബിനോയ് കോടിയേരി ജയിലിലെത്തി ബിനീഷിനെ കാണണം എന്ന് ശഠിച്ചിരുന്നു. അത് നടന്നില്ല. ഇനി ഈ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കും എന്നാണ് മനസ്സിലാകുന്നത്. ബന്ധുക്കളെ കാണണം എന്ന കാര്യം, അമ്മയെയും ബന്ധുക്കളെയും ഒക്കെ കാണണം എന്ന കാര്യം ബിനീഷ് കോടിയേരിയും ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് എന്നും സൂചനയുണ്ട്. ഇന്നലെ നടന്ന സംഭവം ഇതാണ്. വീട്ടുകാരെയും അഭിഭാഷകരെയും കാണാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട ബിനീഷ് കോടിയേരി സഹോദരൻ ബിനോയ് കോടിയേരി ഇന്നലെ കർണാടക ചീഫ് ജസ്റ്റിസിനെ ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ ശ്രമിച്ചു എങ്കിലും സാധിക്കാതിരുന്നതിനെ തുടർന്ന് കർണാടക ഹൈക്കോടതിയെ സമീപിക്കാനും നീക്കമുണ്ട്. രണ്ട് അഭിഭാഷകർക്കും മൂന്ന് സുഹൃത്തുക്കൾക്കും ഒപ്പമാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ബിനോയ് കോടിയേരി ഇ ഡി ഓഫീസിലെത്തിയത്. അരമണിക്കൂറോളം കാത്തിരുന്ന ശേഷം ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. ജാമ്യാപേക്ഷയിലും മറ്റും ബിനീഷിന്റെ ഒപ്പുവെക്കാനുണ്ടെന്ന് പറഞ്ഞെങ്കിലും ചോദ്യം ചെയ്യുന്നതിനിടെ കൂടിക്കാഴ്ച അനുവദിക്കാനാവില്ലെന്ന് മുതിർന്ന ഇ ഡി ഉദ്യോഗസ്ഥ വ്യക്തമാക്കുകയായിരുന്നു. ബിനീഷ് കോടിയേരിയും അനു മുഹമ്മദും തമ്മിലുള്ള ബന്ധത്തിന്റെ തുടക്കം കൊച്ചിയിലാണെന്നും ഇവിടെ നടത്തിയിരുന്ന റെഡിമെയ്ഡ് വസ്ത്രശാലയുടെ മറവിൽ അനൂപിന് അന്നേ ചെറിയ തോതിൽ ലഹരി ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന വിവരം കഴിഞ്ഞ ദിവസം തന്നെ ഇ ഡിക്ക് ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾ ഇന്ന് ചോദ്യം ചെയ്യൽ രണ്ടാം ദിവസമാണ്, നാല് ദിവസമാണ് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ബന്ധുക്കളെ കാണണം എന്ന ആഗ്രഹം ചിലപ്പോൾ ഇതിനുശേഷമായിരിക്കും സാധിച്ചു കൊടുക്കുക. എന്തൊക്കെയായാലും നമ്മൾ കുട്ടികളെ, അതിപ്പോൾ ഏത് കുട്ടിയായാലും ആരുടെ കുട്ടിയായാലും, കുട്ടികളെ ഗുണദോഷിച്ച് തന്നെ വളർത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ മകൻ തുടക്കം മുതൽ തന്നെ എസ് എഫ് ഐയിൽ പ്രവർത്തിച്ച കാലം മുതൽ തന്നെ, അച്ഛന്റെ കൂടെ തിരുവനന്തപുരത്തെത്തിയ കാലം മുതൽ തന്നെ തിരുവനന്തപുരത്തെ ഒരു അധോലോക വ്യക്തികളുമായുള്ള ബന്ധം കൊണ്ടുകൂടി വളരെ ശക്തനായ ഒരു യുവാവായി വളരുകയായിരുന്നു. ഈ 36 വയസ്സിൽ അദ്ദേഹം ചെയ്യാത്ത ബിസിനസ്സുകളില്ല, ചെയ്യാത്ത തട്ടിപ്പുകളില്ല, ചെയ്യാത്ത പരിപാടികളില്ല. എസ് എഫ് ഐയിൽ നിന്നുകൊണ്ടും അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിനീഷ് കോടിയേരി ബാലകൃഷ്ണന്റെ മകനായതുകൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തെ ഇത്രയും കാലം പോലീസും നിയമ വ്യവസ്ഥയും ഒക്കെ സംരക്ഷിച്ചു പോകുന്നത് എന്ന ആരോപണം ശക്തമാണ്. ജനങ്ങളും അത് പറയുന്നുണ്ട്. എന്തൊക്കെയായാലും ബന്ധുക്കളെയൊക്കെ കാണാനും സംസാരിക്കാനുമുള്ള ധാർമ്മികമായ അവകാശം ബിനീഷ് കോടിയേരിക്കുണ്ട്. തീർച്ചയായും അമ്മയും അച്ഛനെയും അതുപോലെ സഹോദരനെയും അതുപോലെ തന്നെ മറ്റുള്ള ബന്ധുക്കളെയും ഒക്കെ കാണാൻ സാധിക്കട്ടെ. അതിനുള്ള അനുവാദവും മറ്റു കാര്യങ്ങളും അതിന്റെ നിയമവശം നോക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകുമായിരിക്കും, നമുക്കറിയില്ല. എന്തായാലും മക്കളെ നേരാമണ്ണം വളർത്താത്തതിന്റെ ഒരു വലിയ ദൂഷ്യഫലമാണ്. ഇപ്പോൾ മകൻ തെറ്റു ചെയ്തു തൂക്കിക്കൊന്നോട്ടെ എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതിനകത്ത് ഉള്ളിന്റെ ഉള്ളിൽ ഒരു പിതാവിന്റെ വേദന തീർച്ചയായും ഉണ്ടാകുമല്ലോ. വളരെ വിഷമത്തോടും വേദനയോടും കൂടിയായിരിക്കും ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പല വിഷയങ്ങളിലും പ്രതികരിക്കുക. ഇത്രയും കാലം മകനെ വളർത്തിക്കൊണ്ടു വന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല, ദോഷം മാത്രമാണ് ഉണ്ടാകുന്നത്. അതേ ചൊല്ലിയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ കേരളത്തിലെ മുക്കിൽ മൂലയിലും ചർച്ച ചെയ്യുന്നത്. അതൊക്കെ വളരെ വേദനാജനകമായ അവസ്ഥ തന്നെയാണ്. ഒരു പിതാവിനും ഇങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ, നമ്മൾ കഴിഞ്ഞ ദിവസവും ഇത് തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും ബന്ധുക്കളെയൊക്കെ കാണാൻ സാധിക്കട്ടെ. കാര്യങ്ങൾ നിയമത്തിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോയി, മുമ്പോട്ട് തീർച്ചയായും പോകും. അതിനിടയിൽ ബന്ധുക്കളെ കാണണം എന്നുള്ള അവകാശവും ആ ഒരു ധാർമ്മികതയും ഒന്നും നമ്മൾ മാറ്റിവെക്കുന്നില്ല, അല്ലെങ്കിൽ മറച്ചു വെക്കുന്നില്ല. തീർച്ചയായും അതിനുള്ള അനുവാദമൊക്കെ താങ്കൾക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.